ഹലോ ഹേ ഫ്രണ്ട്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്കിങ്ങനെ എന്താ പറയുക ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട് ചേട്ടാ ഇത് ഇന്ന ഇതിനെ പറ്റിയിട്ട് ചെയ്യാവോ മറ്റേ ഇതിനെ പറ്റി അങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് അപ്പോൾ ഞാൻ അത് ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ AIPP ത്രൂ വഴി ഇവിടെ വന്ന അധികം ആൾക്കാരില്ല അതിൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ കിട്ടി എനിക്കിവിടെ എത്താൻ പറ്റി അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു അതൊന്ന് നിങ്ങൾ വന്ന പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ ഉപകാരമാവോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളും ഇതെല്ലാം ഞാൻ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ IRCC എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ നിന്ന് കിട്ടും എന്നിരുന്നാൽ കൂടി ഒരുപാട് പേർക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിലായിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമുക്കൊരു ഞാൻ പറഞ്ഞല്ലോ AIPP ആയാലും ഈ പറഞ്ഞ PR-നായാലും AIPP വഴി വർക്ക് പെർമിറ്റിനായാലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് റെഡി ആക്കേണ്ടത് എന്തൊക്കെ നമുക്ക് ആവശ്യം വരും എന്നുള്ള ആ ഒരു ചെക്ക് ലിസ്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതായത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് IRCC വെബ്സൈറ്റിൽ പോയിട്ട് AIPP ഡോക്യുമെൻ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ചെക്ക് ലിസ്റ്റ് കിട്ടും അത് ഇതുപോലെ ആയിരിക്കും ഇരിക്കുക ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമുക്കൊരു PDF ഫയലായിരിക്കും ഈ PDF ഫയലൊരു രണ്ട് പേജ് ഉണ്ടാവും ഇതിൽ നിങ്ങൾക്ക് ഈ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിൽ അത് കൂടാതെ തന്നെ അതിൽ അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ എല്ലാ ഡോക്യുമെൻറ്റിൻ്റെ മുമ്പിലും നമുക്ക് ഒരു ടിക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു കോളം ഉണ്ടാവും അപ്പോൾ ആക്ച്വലി നിങ്ങൾ PR അല്ലെങ്കിൽ AIPP PR അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് വെക്കുന്നതിൻ്റെ കൂടെ ഈ ചെക്ക് ലിസ്റ്റും കൂടി വെക്കേണ്ടി വരും എന്നിട്ട് ഈ ചെക്ക് ലിസ്റ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെയാണോ ഡോക്യുമെൻറ്റ്സ് അതിലെന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ വെച്ചിട്ടുണ്ടെന്നുള്ളത് ക്ലിയറായിട്ട് ടിക്ക് ചെയ്ത് വിട്ടിട്ട് വേണം ഈ ഒരു ചെക്ക് ലിസ്റ്റും അതിൽ ആഡ് ചെയ്യണം അതാണ് അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റിലുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ ഒരു കുറച്ച് ഡോക്യുമെൻറ്റ്സ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് പറയാം ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോംസ് ലിസ്റ്റാണ് അതായത് കുറച്ച് ഫോംസ് ഉണ്ടാവും ഇത് നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടി വരും അതിലാദ്യം കൊടുത്തിരിക്കുന്നതാണ് IMM 5710 എന്ന് പറയുന്നത് അതിനാണ് ആപ്ലിക്കേഷൻ ടു ചേഞ്ച് കണ്ടീഷൻ എക്സ്റ്റെൻഡ് മൈ സ്റ്റേ ഓർ റിമെയിൻ ഇൻ കാനഡ ആസ് എ വർക്കർ അപ്പോൾ ഇത് PR നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഇതൊരു പ്രത്യേക ടൈപ്പ് ഫോമാണ് നമ്മൾ നോർമൽ ഇതിന് അപ്ലൈ ചെയ്യുന്ന പോലത്തെ ഒരു ഫോമല്ല നമ്മൾ ഓൺലൈൻ വഴിയിട്ട് അതിൽ എല്ലാ അതിൽ വേണ്ട എല്ലാ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മുടെ ട്രാവൽ ഡീറ്റെയിൽസ് ഈ ഒരു സംഭവങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് അതേപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ എടുത്ത് വെച്ച് എന്നിട്ട് വേണം നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ അത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യം വരും അപ്പോൾ പ്രിൻ്റ് എടുക്കാനായിട്ടുള്ള ഒരു പ്രിൻ്ററും സൗകര്യങ്ങളും എല്ലാം അത് പ്രിൻ്റ് എടുക്കുന്നത് നമ്മളൊരു ബാർകോഡ് ജനറേറ്റ് ചെയ്തിട്ടാണ് അത് പ്രിൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ബാർകോഡൊക്കെ പ്രോപ്പറായിട്ട് പ്രിൻ്റ് ആവുന്ന ടൈപ്പുള്ള നല്ല ക്ലിയർ ഇതുള്ള പ്രിൻ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഈ ഫോം ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ പോയിട്ട് ഈ പറഞ്ഞ ലൊക്കേഷനിൽ എവിടെയാണോ കറക്റ്റ് പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ ചെന്ന് നമ്മൾ ഈ ഫോം ഓൺലൈനിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണിക്കും അപ്പോൾ അതിൽ എവിടെയൊക്കെ ഫില്ല് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി അതിൽ വരും നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് വരുമ്പോൾ ആ ഒരു കോളത്തിലേക്കായിരിക്കും അത് പോവുക അങ്ങനെ പോയി നിങ്ങൾ പ്രോപ്പറായിട്ട് അതായത് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്കത് ചേഞ്ച് ആക്കാൻ പറ്റില്ല നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ വരെ ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക അതേപോലെ തന്നെ അത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് വാലിഡേറ്റ് ജനറേറ്റ് എ ബാർകോഡ് എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു ഓപ്ഷൻ വരും അപ്പോൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസിന് നമുക്കൊരു ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും നമ്മളെല്ലാം വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് 100% ഉറപ്പായതിന് ശേഷം നമ്മൾ ആ ബാർകോഡ് ക്ലിക്ക് ചെയ്യുക ബാർകോഡ് ജനറേറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന് സെപ്പറേറ്റ് ആയിട്ടൊരു ബാർകോഡ് വരും എന്നിട്ട് അപ്പം തന്നെ ആ ആപ്ലിക്കേഷൻ ഫോംസ് പ്രിൻ്റ് എടുക്കുക എനിക്ക് തോന്നുന്നു അത് നമുക്ക് സേവ് ചെയ്തിട്ട് പിന്നീട് ചെയ്യാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം ഈ ബാർകോഡ് ജനറേറ്റ് ചെയ്യണമെന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ടൈമും ഓരോ ഡിഫറെൻറ്റ് ബാർകോഡായിരിക്കും ജനറേറ്റ് ആവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണോ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആവുന്നത്
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ഡോക്യുമെൻസും ഗ്യാദർ ചെയ്ത് പ്രോപ്പറായിട്ട് ഇരുന്നിട്ട് വേണം അത് ഫില്ല് ചെയ്യാനായിട്ട്. ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവണം. ബാർകോഡ് ജനറേറ്റ് ആയി നമ്മളപ്പോൾ തന്നെ ആ ഫോം ഫില്ല് എടുക്കാം. പിന്നെ വരുന്ന ഫോമാണ് IMM 5654 എന്ന് പറഞ്ഞ ഫോം. അത് അണ്ടർടേക്കിംഗ് ഫോർ ആൻ ആപ്ലിക്കേഷൻ ഫോർ എ വർക്ക് പെർമിറ്റ് എക്സംപ്റ്റഡ് ഫ്രം എ ലേബർ, അതായത് നമ്മുടെ LMIA എന്ന് പറഞ്ഞ ഒരു ആ ഒരു സംഭവം ഇതിലില്ല. അപ്പോൾ അത് എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള എന്നുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അതും ഇതേപോലെ ഒരു ഫോമാണ്. അതിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നമ്മുടെ പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അങ്ങനത്തെ കുറേ ഇത് ഫില്ല് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അതും നമ്മൾ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ യൂസ് ഓഫ് എ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞതാണ് അടുത്തത്. അത് ആക്ച്വലി നമുക്ക് ആവശ്യമില്ല. കാരണം നിങ്ങളിപ്പോൾ ഒരു ഏജൻസി വഴിയോ അല്ലെങ്കിൽ വേറൊരാൾ നിങ്ങൾക്ക് നിങ്ങളല്ല ചെയ്യുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ, വേറൊരാളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഓതറൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇതാണ്. അതായത് ഒരു റെപ്രസെൻറ്റേറ്റീവിന് വേണ്ടിയിട്ട് കൊടുക്കാൻ ഉള്ള ഒരു ഫോമാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോമിൻ്റെ ആവശ്യമില്ല. അത് പിന്നെ നമ്മളത് പ്രിൻ്റ് എടുത്ത് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ നമ്മൾ ടിക്ക് മാർക്ക് ഇടണ്ടേ നമ്മൾ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് IMM 5474 അതോറിറ്റി ടു റിലീസ് പേഴ്സണൽ ഇൻഫർമേഷൻ ടു എ ഡെസിഗ്നേറ്റഡ് ഇൻഡിവിജ്വൽ. എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആയിരിക്കും ആ ഫോമിൽ കൂടുതലുണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ചിലപ്പോൾ നമുക്ക് ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ടിലെ ഈ പറഞ്ഞ പോലെ ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നമ്മുടെ പേരൻസിൻ്റെ സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൗസിൻ്റെ പേരൻസിൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, അത് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു പാസ്പോർട്ട് കോപ്പി കയ്യിൽ കരുതാം, നമ്മുടെ ഫാമിലി റിലേറ്റീവ്സിൻ്റെ എല്ലാവരുടെയും, എന്നിട്ട് അത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഓഫ് കോമൺ ലോ യൂണിയൻ ഇഫ് ആപ്ലിക്കബിൾ. അതായത് അത് നമുക്ക് ആവശ്യം വരില്ല. 5M 5409 എന്ന് പറഞ്ഞത് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാനഡ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു യൂറോപ്യൻ പുറത്തുള്ള കൺട്രീസിൽ നമ്മുടെ നാട്ടിലെ പോലത്തെ സിസ്റ്റം അല്ല. നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൂ ഈ പറഞ്ഞ പോലെ മാരേജ് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉള്ളത്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ലോ പാർട്ട്ണർ അങ്ങനത്തെ ഒരു സിസ്റ്റം, അതായത് ലിവിങ് ടുഗദർ പോലെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മാരേജ് രജിസ്ട്രേഷനോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിക്കൊണമെന്നില്ല. അവർ പക്ഷേ ഫാമിലിയായിട്ട് ജീവിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോമാണ് അത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കോമൺ ലോ പാർട്ണർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഇത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ നമ്മൾ ഓൾറെഡി മാരീഡ് ആണ്, നമ്മുടെ അടുത്ത് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, നമ്മളത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്ന അപ്പോൾ ഫോം എന്ന് പറയുന്ന ലിസ്റ്റ് ആ ഒരു 5 items ഉള്ളൂ, 5 category ഉള്ളൂ. ആ 5 എണ്ണത്തിൽ 2 എണ്ണം തന്നെ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കി 3 forms ഫില്ല് ചെയ്യേണ്ടത്. ഈ 3 forms എന്ന് പറഞ്ഞാൽ അതിൽ 1 എണ്ണം ഞാൻ പറഞ്ഞല്ലോ ബാർകോഡ് ജനറേറ്റ് ചെയ്യുന്നതാണ്, അതാണ് മെയിൻ ആപ്ലിക്കേഷൻ ഫോം. അത് ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ കെയർഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരെ നമ്മുടെ ഫയൽ റിജക്റ്റ് ആവാൻ കാരണമാവും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് അതേപോലെ എല്ലാ ഡോക്യുമെൻസും നമ്മൾ ഗ്യാദർ ചെയ്തിട്ട് വേണം ഇതിരുന്ന് ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ. അതേപോലെ തന്നെ നമുക്ക് പ്രിൻ്ററും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഏരിയ സ്ഥലത്ത് പോയി നമ്മൾ പീസ്ഫുള്ളായിട്ട് ഇരുന്ന് കറക്റ്റായിട്ട് മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ അത് പ്രിൻ്റ് ചെയ്തിട്ട് ബാർകോഡ് ജനറേറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാം. പിന്നെ വരുന്നതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ലിസ്റ്റ്. അപ്പോൾ ഫോംസ് കഴിഞ്ഞു, പിന്നീട് വരുന്നതാണ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സിൽ വേണ്ടതാണ് ആദ്യം നമുക്ക് റെഫറൽ ലെറ്റർ ഫ്രം പ്രൊവിൻഷ്യൽ അതോറിറ്റി, അതായത് അതാണ് ഈ പറഞ്ഞ എൻഡോഴ്സ്മെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നമ്മളേത് AIPP വഴി ഏത് ഒരു പ്രൊവിൻസിലേക്കാണോ പോകുന്നത് അവിടുത്തെ നമുക്കൊരു എൻഡോഴ്സ്മെൻറ്റ് ലെറ്റർ കിട്ടിയിരിക്കണം. അതില്ലാതെ നമുക്ക് ഈ ഇതൊന്നും നടക്കില്ല. അപ്പോൾ അത് മസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങളുള്ളത് നോവാസ്കോഷ്യയിലാണെങ്കിൽ നമുക്ക് നോവാസ്കോഷ്യയുടെ ഒരു എൻഡോഴ്സ്മെൻറ്റ് ലെറ്റർ നമ്മുടെ എംപ്ലോയർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്റാണ് അതിൽ പറയുന്നത്. പിന്നെ പറയുന്നതാണ് പ്രൂഫ് ഓഫ് പേയ്മെൻറ്റ്. അതായത് ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ ആൻ ഓപ്പൺ വർക്ക് പെർമിറ്റ് പ്രൊവൈഡ് പ്രൂഫ് ഓഫ് പേയ്മെൻറ്റ് ഫോർ ദ ഓപ്പൺ വർക്ക് പെർമിറ്റ് ഹോൾഡർ ഫീ. അതായത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഓപ്പൺ വർക്ക് പെർമിറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീസ് അടച്ചതിൻ്റെ റെസീപ്റ്റാണ് വേണ്ടത്. അതിപ്പോൾ നമ്മളിപ്പോൾ VFSലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവർ അവിടെ നിന്ന് പേയ്മെൻ്റ് ആക്സെപ്റ്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി IRCCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള പ്രൂഫ് അതിൻ്റെ ഒരു പ്രൂഫ് കാണിക്കാൻ പറ്റും. നെക്സ്റ്റ് വേണ്ടതാണ് നമുക്ക് ഫോട്ടോ കോപ്പീസ് ഓഫ് പാസ്പോർട്ട് പേജസ്.
ക്ലിയർലി ഷോയിങ് ഈച്ച് ഓഫ് ദി ഫോളോവിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വേറെ ഇപ്പോൾ ഈ പറഞ്ഞ യു എ ഇ അല്ലെങ്കിൽ ദുബായ് ദുബായിയുടെ അല്ലെങ്കിൽ സൗദി അങ്ങനത്തെ ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ വേറെ കൺട്രീസിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മളാ ഫ്രണ്ട് പേജും ബാക്ക് പേജും അങ്ങനെയൊക്കെയാണ് പാസ്പോർട്ടിൻ്റെ കോപ്പി എടുക്കാറുള്ളത്. പക്ഷേ ഇവർക്ക് വേണ്ടത് അങ്ങനെയല്ല, ഇവരതിൽ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ദ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് നമ്പർ ഉള്ള ആ പേജ് മസ്റ്റായിട്ട് വേണം. അതുപോലെ തന്നെ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ആൻഡ് എക്സ്പയറി, അതായത് ആ നമ്മുടെ ആ ഫ്രണ്ട് പേജിലും ബാക്ക് പേജിലുള്ള മോസ്റ്റ് ഡീറ്റെയിൽസാണ് അവർ ചോദിക്കുന്നത്. പിന്നെ യുവർ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം നമ്മുടെ ഒരു പേജിൽ തന്നെ വരുന്നതാണ്. പക്ഷേ ഇവർ ചോദിക്കുന്നുണ്ട് ദ സ്റ്റാമ്പ് മെയ്ഡ് ബൈ ദി കനേഡിയൻ അതോറിറ്റീസ് ഓൺ യുവർ മോസ്റ്റ് റീസെൻ്റ് എൻട്രി ഇൻ ടു കാനഡ. അപ്പോൾ നമ്മളിപ്പോൾ പി ആറിനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് പെർമിറ്റ് ഓൾറെഡി നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടി, നമ്മൾ കാനഡയിലെത്തി. അപ്പോൾ നമ്മൾ കാനഡയിലെത്തിയപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ ഇവിടെ എൻട്രി സീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമ്മൾ ഈ പറഞ്ഞ ആ പേജസിൻ്റെ കോപ്പിയും കൂടി അതിൽ വെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ എനി അതർ മാർക്ക്ഡ് പേജസ്, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എൻട്രി എക്സിറ്റ് അടിച്ചിട്ടുള്ള പേജുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ കോപ്പി, എല്ലാ പേജിൻ്റെയും ഓരോ കോപ്പി എടുത്തിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വേറെ കൺട്രിയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ സീൽ വെച്ചിരിക്കുന്ന എൻട്രി എക്സിറ്റ് സീൽ വെച്ചിരിക്കുന്ന ആ പേജിൻ്റെ ഒരു കോപ്പിയും കൂടി അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ പാസ്പോർട്ട് കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഫ്രണ്ട് പേജ്, ബാക്ക് പേജ്, പിന്നെ നമ്മൾ വർക്ക് പെർമിറ്റിൻ്റെ വിസ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേജ്, അതുപോലെ തന്നെ നമ്മൾ കാനഡയിൽ അല്ലെങ്കിൽ വേറെ കൺട്രിയിൽ എൻട്രി ചെയ്തപ്പോൾ അവിടെ സീൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സീലിൻ്റെ പേജുകൾ, ഇതൊക്കെ വയ്ക്കുക. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് കോപ്പി എന്നുള്ള ആ ഒരു സെക്ഷൻ അതിൽ ക്ലിയറായി. നെക്സ്റ്റ് ആണ് വരുന്നതാണ് ഫോട്ടോ കോപ്പീസ് ഓഫ് ദ പേജസ് ഓഫ് യുവർ ട്രാവൽ ഓർ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് ചെയ്യുന്നതിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. അതായത് അവർ ചോദിച്ചിരിക്കുന്ന അതിൻ്റെ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഇപ്പം നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും കൺട്രിയിലെ സിറ്റിസൺ ആണെങ്കിൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇത് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് തന്നെയാണ് നമ്മുടെ പ്രൂഫ്. അപ്പോൾ പാസ്പോർട്ടിൻ്റെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം വരുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഇതിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പേർക്ക് മിസ്റ്റേക്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം, നമ്മുടെ എന്താ പറയുക സർട്ടിഫിക്കറ്റിലെ പേരായിട്ട് മാച്ച് ആവുന്നുണ്ടാവില്ല, ചിലപ്പോൾ അഡ്രസ്സിൽ വല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യരുത്. കാരണം അവരത് ക്രോസ് ചെക്ക് ചെയ്യും നമ്മുടെ പാസ്പോർട്ടായിട്ടും നമ്മുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻ്റ്സ് ആയിട്ടും. അപ്പോൾ അതായിട്ട് മാച്ച് ആവുന്നില്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫയൽ തന്നെ റിജക്റ്റ് ആവാനായിട്ടൊരു ചാൻസ് ആവും. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാതിരിക്കുക. അപ്പോൾ അത് അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു നോട്ടറീനെ പോയി കണ്ടിട്ട് അവിടെ നിന്ന് ഒരു അഫിഡവിറ്റ് മേടിക്കുക. അതായത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മിസ്സായെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സെയിം ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ പോലത്തെ കോപ്പിയിൽ അവരൊരു അഫിഡവിറ്റ്, ഒരു അഫിഡവിറ്റിൽ അവർ മെൻഷൻ ചെയ്തിട്ട് അവരെ സീലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരൊരു ലെറ്റർ അടിച്ച് തരും. ആ ലെറ്റർ ഇവിടുത്തെ കനേഡിയൻ ഗവൺമെൻറ് അക്സെപ്റ്റബിളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ, അതായത് ഈ പറഞ്ഞ ബർത്ത് സർട്ടിഫിക്കറ്റിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു അഫിഡവിറ്റ് എടുക്കാൻ നോക്കുക. കാരണം എൻ്റെ കയ്യിൽ ഡേറ്റ് ഓഫ് ബർത്ത് റോങ് ആയിട്ടാണ് കിടന്നിരുന്നത്. ഞാൻ ഒരു നോട്ടറീനെ കണ്ടിട്ട് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ സെയിം പോലെ അവിടെ നിന്ന് എൻ്റെ എസ് എൽ സി ബുക്ക് വെച്ചിട്ട് അതിലെ ഡീറ്റെയിൽസ് മാച്ച് ആക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു അഫിഡവിറ്റ് വെച്ചിട്ടാണ് അയച്ചത്. പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ കെയർഫുള്ളായിരിക്കുക അങ്ങനത്തെ ഇതിനെ. പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പഴയ ബർത്ത് സർട്ടിഫിക്കറ്റുകളിലൊക്കെ മോസ്റ്റ്ലി മലയാളമാണ്. അപ്പോൾ മലയാളം മാത്രമുള്ള ലാംഗ്വേജുള്ള ഡോക്യുമെൻറ്റ്സ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നോട്ടറീനെയും കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഡോക്യുമെൻ്റ് വെക്കാൻ നോക്കുക. അല്ലാതെ നിങ്ങൾ മലയാളം മാത്രമുള്ള ഡോക്യുമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ മിസ്സിങ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവർ റിജക്റ്റ് ആക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാറ്റഗറിയാണ് ഫോട്ടോ കോപ്പി ഓഫ് യുവർ കറൻറ്റ് ഇമിഗ്രേഷൻ ഡോക്യുമെൻറ്റ്സ് ഇഫ് യു ഹാവ് വൺ. കറൻറ്റ് ഇമിഗ്രേഷൻ ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കാനഡയിൽ ഉണ്ട് വർക്ക് പെർമിറ്റ് വഴി, പി ആറിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഇമിഗ്രേഷൻ, അതായത് ആ വർക്ക് പെർമിറ്റിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. അത് ഓൾറെഡി നമ്മൾ പാസ്പോർട്ടിൻ്റെ ഇതിൽ വെക്കുമ്പോൾ ഓൾറെഡി വെക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഫോട്ടോ കോപ്പി ഓഫ് യുവർ മാരേജ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോട്ടോ കോപ്പി അതിൽ വെക്കുക. അപ്പോൾ അതിൽ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് എന്തിൻ്റെയൊക്കെയാണ് ഫോട്ടോ കോപ്പി വേണ്ടത്, എന്തിൻ്റെയൊക്കെയാണ് ഒറിജിനൽസ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ക്ലിയറായിട്ട് നോക്കുക കേട്ടോ. ചില കേസസിൽ ചിലതിൻ്റെ ഒറിജിനൽ ചോദിക്കുന്നുണ്ട്, ചിലതിൽ ഫോട്ടോ കോപ്പിയാണ് ചോദിക്കുന്നത്. പിന്നെ വരുന്നുണ്ട്
If you are the dependent of another applicant, provide the unique identification number of your family member who is primary applicant. നിങ്ങളുടെ ഡിപ്പെൻഡൻസ് നിങ്ങളുടെ കൂടെ വരാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണ്, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഞാനാണ് പ്രൈമറി ആപ്ലിക്കൻ്റ് എങ്കിൽ എൻ്റെ വൈഫിനും കുട്ടിക്കും ഞാൻ അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രൈമറി ആപ്ലിക്കൻറ്റിൻ്റെ നമ്മൾ അത് ആ ഈ പറഞ്ഞ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടും. ആ നമ്പർ അതിൽ അതിൻ്റെ കോപ്പി വയ്ക്കുക എന്നാണ് പറയുന്നത്. പിന്നെ യുവർ എംപ്ലോയർ മസ്റ്റ് പ്രൊവൈഡ് യു വിത്ത് ആൻ ഓഫർ ഓഫ് എംപ്ലോയ്മെൻറ്റ് നമ്പർ. ഇത് ആക്ച്വലി ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഓഫർ ലെറ്ററാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് അവരയച്ചു തരുന്ന ആ ഒരു സൈൻ ചെയ്ത് കൊടുക്കുന്ന ഓഫർ ലെറ്റർ അല്ല. ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഒരു IMM 5802 എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഫോമുണ്ട്. അതായത് എംപ്ലോയ്മെൻറ്റ് എന്താ പറയുക, ഓഫർ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മുടെ എംപ്ലോയർ സൈൻ ചെയ്യേണ്ട ഒരു പാർട്ടുണ്ട്. അത് സൈൻ ചെയ്തിട്ട് എംപ്ലോയർ നമുക്ക് അയച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങൾ അത് ഫില്ല് ചെയ്തിട്ട് എംപ്ലോയർക്ക് അയച്ചു കൊടുക്കുക. എംപ്ലോയർ ആ പാർട്ട് സൈൻ ചെയ്തിട്ട് തിരിച്ചയച്ചു തരും. അതിൻ്റെ അടിയിൽ നമ്മളും സൈൻ ചെയ്യണം. ആ ഒരു ഡോക്യുമെൻ്റാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് പ്രൂഫ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. അതാണ് നമ്മുടെ IELTS ഇത്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് യു മസ്റ്റ് പ്രൊവൈഡ് എ കോപ്പി ഓഫ് ആൻ അപ്രൂവ്ഡ് ലാംഗ്വേജ് ടെസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയാണ് അതിൽ കൊടുക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ അതിൽ എന്തൊക്കെയാണോ ക്രൈറ്റീരിയ, അതായത് എന്താണോ നമുക്ക് എലിജിബിലിറ്റിയിൽ പറയുന്നത്, ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 4 CLB ആണോ 6 CLB ആണോ എത്രയാണോ അവർ പറയുന്നത്, ആ ഒരു ഇത് മീറ്റ് ചെയ്തിട്ടുള്ള സ്കോർ ആയിരിക്കണം അതിന് വേണ്ടത്. അതുപോലെ തന്നെ അത് വാലിഡും ആയിരിക്കണം, എക്സ്പയർ ആയതാവാനും പാടില്ല. പിന്നെ അവർ ചോദിക്കുന്നതാണ് പ്രൂഫ് ഓഫ് റിലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ്. ഈ പ്രൂഫ് ഓഫ് റിലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലെറ്റർ ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പേ സ്റ്റബ്സ് അതിൻ്റെ എക്സെട്ര കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആണോ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഇത് പ്രൂഫ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ അതിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറൊരു കേസ്, നമ്മൾ ഈ പറഞ്ഞ വർക്ക് എക്സ്പീരിയൻസ് ലെറ്റർ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു നോർമൽ കാറ്റഗറി ഇതല്ല ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്താ പറയുക, നമ്മുടെ ഈ റെഫറൻസ് ലെറ്റർ പോലത്തുള്ള സംഭവങ്ങളാണ്. അതായത് നമ്മൾ എന്ത് തൊട്ട് എന്ന് വരെ വർക്ക് ചെയ്തു, ഏത് പൊസിഷനിൽ വർക്ക് ചെയ്തു, എന്തൊക്കെയായിരുന്നു നമ്മുടെ ജോബ് റോൾസ്, അതുപോലെ തന്നെ നമുക്ക് അവിടെ ആരായിരുന്നു നമ്മുടെ സുപ്പീരിയർ, നമ്മുടെ പേ എത്രയായിരുന്നു, ഈ എല്ലാ ഡീറ്റെയിലും മെൻഷൻ ചെയ്തിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലെറ്ററാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ നോർമലായിട്ട്, അതായത് നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഏത് NOC കോഡിൻ്റെ മാച്ച് ആയിട്ടാണോ ജോബിന് അപ്ലൈ ചെയ്യുന്നത്, ആ ജോബിൻ്റെ അണ്ടറിൽ വരുന്ന ജോബ് കാറ്റഗറിയിൽ മാച്ച് ആവണം നിങ്ങൾക്ക്. കാരണം എനിക്കൊക്കെ അത് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞങ്ങളൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഒരു റെഫറൻസ് ലെറ്റർ ഞങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് അത് കമ്പനിക്ക് അയച്ചു കൊടുത്ത് അവിടെ നിന്ന് ഒരു റെഫറൻസ് ലെറ്റർ മേറ്റ് അടിച്ചായിരുന്നു. പക്ഷേ എൻ്റെയൊക്കെ കുറേ ആപ്ലിക്കേഷൻ പ്രോസസ്സായപ്പോൾ ഞങ്ങൾ എലിജിബിലിറ്റി നോട്ട് മെറ്റെന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു മെസ്സേജാണ് എൻ്റെ ആപ്ലിക്കേഷനിലൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നോക്കുമ്പോഴാണ്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന വർക്ക് എക്സ്പീരിയൻസ് ലെറ്ററിൽ നമ്മൾ കൊടുത്ത ജോബ് റോളിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ NOC കോഡിലുള്ള ജോബ് റോളായിട്ട് മാച്ച് ആവുന്നില്ല, അതാണ് പ്രോബ്ലം. പക്ഷേ ഞാൻ എലിജിബിളാണ് എല്ലാം ഉണ്ടെങ്കിലും ആ എന്താണോ വർക്കിൽ അവർ ആ NOC കോഡിൽ പറഞ്ഞിരിക്കുന്നത് അതായിട്ട് മാച്ച് ആവുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ എന്താണോ NOC കോഡ് ആ NOC കോഡിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. അത് വെച്ച് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ടുള്ള എന്താ പറയുക നിങ്ങളുടെ ജോബ് റോൾസ് അതിൽ നിന്ന് കിട്ടും. ആ NOC കോഡ് വെച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോബ് റോൾസിൽ എന്തൊക്കെയാണോ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ സെയിം വേർഡ് അല്ലെങ്കിലും അപ്രോക്സിമേറ്റ് ആ ഒരു ജോബ് റോൾസ് ആ ഒരു ഡ്യൂട്ടീസ് ആൻഡ് ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആക്കിയിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആവും കാര്യങ്ങൾ. അപ്പോൾ അവർ ആ NOC കോഡ് വെച്ചിട്ട് ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിൽ മാച്ച് ആക്കുമ്പോൾ അവർക്ക് ഇത് രണ്ടും ഓക്കെ ഇന്ന ജോബ് റോളിന് ഇവൻ കേപ്പബിൾ ആണ് അല്ലെങ്കിൽ ഇന്ന ജോബ്സ് ആണ് കാറ്റഗറി ആയിട്ട് മാച്ച് ആകുന്ന അവർക്ക് പെട്ടെന്ന് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പിന്നെ നമ്മുടെ എംപ്ലോയറെ കോൺടാക്ട് ചെയ്യും. അവർക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ടോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെപ്പോഴും എംപ്ലോയറെ ഡയറക്റ്റ് വിളിച്ച് വെരിഫൈ ചെയ്യും. ഇപ്പോൾ എൻ്റെ കേസസിലൊക്കെ ദുബായിൽ അവിടെ ഞാൻ വർക്ക് ചെയ്തിരുന്നോടത്ത് അവർ ഡയറക്റ്റ് വിളിച്ച് എൻക്വയറി ചെയ്തിട്ടാണ് എൻ്റെ ഇതൊക്കെ ക്ലിയർ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഫേക്ക് ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ
അതിലെ സബ്മിറ്റ് ദ ഡോക്യുമെൻറ്റ്സ് ബിലോ കോപ്പി ഓഫ് യുവർ മോസ്റ്റ് റീസെൻറ്റ് വർക്ക് പെർമിറ്റ് ഇൻ കാനഡ. അപ്പോൾ നമുക്കിപ്പോൾ വർക്ക് പെർമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എംപ്ലോയർ റെഫറൻസ് ലെറ്റർ ഫോർ ദ പീരീഡ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഐഡൻറ്റിഫൈഡ് ഇൻ യുവർ ആപ്ലിക്കേഷൻ. അതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഒരു റെഫറൻസ് ലെറ്ററാണ് അവർ ചോദിക്കുന്നത്, എക്സ്പീരിയൻസ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെയ്യേണ്ട മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് പീരീഡ് ഓഫ് യുവർ എംപ്ലോയ്മെൻറ്റ്, അതായത് എന്ന് തൊട്ടാണ് എന്ന് വരെയാണ് നിങ്ങൾ വർക്ക് ചെയ്തതെന്നുള്ള ആ പീരീഡ് അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് യുവർ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്, നിങ്ങൾ അവിടെ എന്താണോ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കണം. പിന്നെ ദ കറസ്പോണ്ടിങ് എൻ ഒ സി കോഡ്, അതാണ് പറയുന്നത് എൻ ഒ സി കോഡായിട്ട് അത് മാച്ച് ആയിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഈ പറഞ്ഞ ജോബിനായിട്ട്. പിന്നെ ദ ടോട്ടൽ യുവർ ടോട്ടൽ ആനുവൽ സാലറി ആൻഡ് ബെനിഫിറ്റ്സ്, എത്രയാണോ നിങ്ങൾക്ക് ആനുവലി സാലറി കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ അഡീഷണൽ ബെനിഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ദ നമ്പർ ഓഫ് അവേഴ്സ് യു വർക്ക് പെർ വീക്ക്, എത്ര ഓക്കെ ഇത് ഞാൻ വിട്ടുപോയിരുന്നു, എത്ര അവേഴ്സാണ് നിങ്ങൾ വർക്ക് ചെയ്തിരുന്നത് ഒരാഴ്ചയിൽ, അതിപ്പോൾ ആഴ്ചയിലാണെങ്കിൽ ആഴ്ചയിൽ, മന്ത്ലി ആണെങ്കിൽ മന്ത്ലി, അതും മെൻഷൻ ചെയ്യാൻ നോക്കുക. പിന്നെ യുവർ എംപ്ലോയേഴ്സ് നെയിം, നമ്മുടെ അതായപ്പോൾ നമ്മൾ ലെറ്റർ ഹെഡിലാണെങ്കിൽ അതിൽ ഓൾറെഡി ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ അടിയിലും എന്താ പറയുക നമ്മൾ ഏറ്റടിയിൽ ആ ഒരു കൺക്ലൂഷനിൽ ഇത് യുവർ സിൻസിയർലി എന്നും പറഞ്ഞുകൊണ്ട് പേര് വയ്ക്കില്ല, അപ്പോൾ അവിടെയും കമ്പനിയുടെ പേര് വയ്ക്കാൻ നോക്കുക. അതുപോലെ സിഗ്നേച്ചർ മസ്റ്റാണ്, ഫുൾ അഡ്രസ്സ് വേണം വിത്ത് ദ ടെലഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ അഡ്രസ്സ്, ടെലഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും എല്ലാം വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കൺട്രിയിലാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഇപ്പോൾ ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ല, ഇപ്പോൾ വേറെ ഏതെങ്കിലും കൺട്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ T4 എന്ന് പറഞ്ഞാൽ ടാക്സ് ഏതെങ്കിലുമൊക്കെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടാക്സിൻ്റെ ഒരു കോപ്പി, ടാക്സ് പേ ചെയ്തതിൻ്റെ പേപ്പറും വയ്ക്കുക. പിന്നെ വർക്ക് കോൺട്രാക്ട്സ്, എന്തെങ്കിലും നമ്മൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള അങ്ങനത്തെ ഡീറ്റെയിൽസാണ് അതിൽ വയ്ക്കുന്നത്. പിന്നെ പേ സ്റ്റബ്സ്, നമ്മളിപ്പോൾ ഏതെങ്കിലും നമ്മുടെ ബാങ്ക് വഴിയാണെങ്കിൽ പേ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പേ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അത് അറ്റാച്ച് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക സാലറി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയറുടെ അടുത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എല്ലാവരും ഭയങ്കര റഫായിട്ട് വിടുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ഞാൻ പറയുന്നു, ഈ ഒരു സ്റ്റേജാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡിലേ ആക്കാൻ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ചിലപ്പോൾ ഒരു 6 മന്തിൽ നിങ്ങളുടെ PR കിട്ടേണ്ടത്, ചിലപ്പോൾ അതൊരു 1 ഇയർ 1.5 ഇയർ വരെ നീട്ടി പോവാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ആ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എടുക്കുന്ന കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലത്തെ ടൈം കുറേ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്, പ്രോപ്പറായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ PR ആപ്ലിക്കേഷൻ വളരെ ക്വിക്കായിട്ട് ഫോർവേഡ് ചെയ്യും. എന്തെങ്കിലും അവർക്ക് അതിലൊരു ഡിലേ വന്നാൽ ഹോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണ്ട, ഭയങ്കര ഡിലേ ആയിട്ടായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ കിട്ടുക. അപ്പോൾ ഇത് ഞാൻ എനിക്കൊക്കെ പറ്റിയ മിസ്റ്റേക്കാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ വരുന്നതാണ് PCC. PCC എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. നമ്മളിപ്പോൾ ഏതൊക്കെ കൺട്രിയിൽ നമ്മൾ 6 മന്ത് എബോവ് നിന്നിട്ടുണ്ടോ അവിടത്തെയൊക്കെ നമുക്ക് PCC വേണ്ടി വരും. അപ്പോൾ അവിടത്തെയൊക്കെ PCC, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ത്യയിലാണ് കേരളത്തിലാണെന്ന് വിചാരിച്ചു, അപ്പോൾ നമ്മളിപ്പോൾ ദുബായിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂർ പോയിട്ടുണ്ട്, അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ദുബായിലെ കളക്ട് ചെയ്യാം PCC, അതേപോലെ സിംഗപ്പൂരിലെ കളക്ട് ചെയ്യാം. നമ്മൾ നിൽക്കുന്ന കൺട്രിയിലെ, അതായത് ഇപ്പോൾ എവിടെയാണോ നിങ്ങളുള്ളത് അവിടുത്തെ മാത്രം കളക്ട് ചെയ്യാതിരിക്കുക. അവിടുത്തെ അവർക്ക് വേണ്ടത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള PCC ആണ്. അത് നിങ്ങളുടെ എൻഡോഴ്സ്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രം പോയിട്ട് അപ്ലൈ ചെയ്ത് വിത്തിൻ 1 or 2 days എടുക്കുക. അതുവരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പുറത്ത് ഏതൊക്കെ കൺട്രിയിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ അവിടത്തെയൊക്കെ കളക്ട് ചെയ്യാൻ നോക്കുക. ആ ഒരു PCC എന്ന് പറയുന്നത് 6 മന്ത് വാലിഡ് ആണ്. അപ്പം നമുക്കിപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് അപ്ലൈ ചെയ്ത ഒരു 6 മന്തിനുള്ളിൽ എന്തായാലും നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ റിസീവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡോക്യുമെൻറ്റ്സ് കിട്ടാനും കുറേ ഡിലേ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കളക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ വരുന്നതാണ് പ്രൂഫ് ഓഫ് എഡ്യൂക്കേഷൻ. പ്രൂഫ് ഓഫ് എഡ്യൂക്കേഷനിൽ വേണ്ടത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹൈസ്കൂൾ ഉണ്ടെങ്കിൽ അത്, അതിൻ്റെ ഡിപ്ലോമ, പിന്നെ വെസ് ചെയ്തതിൻ്റെ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു എന്താ പറയുക സർട്ടിഫിക്കറ്റ് തരുമല്ലോ. വെസ് ചെയ്യുമ്പോൾ അവരൊരു വെസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സും അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ ചെക്ക് ലിസ്റ്റിൽ പറയാനുള്ളത്. ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തത് വർക്ക് പെർമിറ്റിൻ്റെ ചെക്ക് ലിസ്റ്റാണ്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് PR കിട്ടും. PR ഓൾമോസ്റ്റ് സെയിം ആണ്, ചെറിയ ഡിഫറൻസ് എന്തോ 1-2 ഡോക്യുമെൻറ്റ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുള്ളൂ. ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ വെക്കേണ്ടി വരും, അല്ലാതെ വേറെ മാറ്റമൊന്നും.
ഇത്രയൊക്കെയാണ് ഈ ചെക്ക്ലിസ്റ്റിൽ ഉള്ളത്. അപ്പോൾ ഈ ചെക്ക്ലിസ്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇത് ചെയ്യാം. കാരണം നിങ്ങളിപ്പോൾ ഒരു ഏജൻസി വഴിയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി കുറേ ഏജൻസികളൊക്കെ ഈ ഫോംസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും. പക്ഷേ നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല, നമ്മളായിട്ട് തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് കമൻ്റ് അയയ്ക്കുക. അപ്പോൾ അതുവരെ എല്ലാവരും ബി സേഫ്, ബൈ.